നമസ്കാരം. പ്രതീക്ഷയുടെ പൊന്നിൻ ചിങ്ങം പിറന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ ഓണാഘോഷത്തിന് നമ്മുടെ മുന്നിലുള്ളത് വെറും രണ്ടാഴ്ച മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഓണാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു നാടകം. നമുക്കറിയാവുന്നതുപോലെ വളരെയധികം പ്രതികൂലമായ ഒരു കാലാവസ്ഥയിലാണ് ഇക്കുറി ഓണം കടന്നു വരുന്നത്. കഴിഞ്ഞ നാളുകളിൽ നമുക്ക് ഓണം വളരെ സമൃദ്ധമായി തന്നെ ആഘോഷിച്ചിരുന്നവരാണ് മലയാളികൾ. ഇക്കുറിയും അത് അങ്ങനെ തന്നെ ആകണം എന്നുള്ള ആഗ്രഹത്തിലാണ് എല്ലാവരും. പക്ഷേ നമ്മുടെ സാഹചര്യം ഇപ്പോൾ അതിന് അനുവദിക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ അത് ഒരു ചോദ്യചിഹ്നമായി തന്നെ മുന്നിൽ നിൽക്കുകയാണ്. കാര്യം ഓരോ ദിവസവും കൊറോണ രോഗികളുടെ എണ്ണം കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ തുടക്കത്തിൽ ഒറ്റ സംഖ്യയിൽ നിന്ന് അത് കഴിഞ്ഞ് ഇരട്ട സംഖ്യയിലേക്കും പിന്നെ മൂന്നക്ക സംഖ്യയിലേക്കും അവിടുന്ന് നാലക്ക സംഖ്യയിലുമൊക്കെ പോയ നമ്മൾ ആയിരവും കടന്ന് രണ്ടായിരത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഓണാഘോഷത്തിന്റെ ഒരു കാര്യം കൂടി നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. പ്രത്യേകിച്ചും ഇന്നലെ മുതൽ പല സ്ഥലങ്ങളിലും, കേരളത്തിലെ പല സ്ഥലങ്ങളിലും, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ലോക്ക്ഡൌണിൽ ഇളവുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുതന്നെയാണ് ഏറ്റവും ഭീതിജനകമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നത്. കാര്യം ഈ ഒരു ലോക്ക്ഡൌൺ ഇളവിന്റെ സൗജന്യം മുതലെടുത്തുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാര്യം ലോക്ക്ഡൌൺ ഇളവിന്റെ സൗജന്യങ്ങൾ എടുത്തുകൊണ്ടാണ് പലരും ഇപ്പോൾ ഓണാഘോഷത്തിനായി ഒരുങ്ങിയിറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ വളരെ സമൃദ്ധമായി ഓണം ആഘോഷിച്ചവരാണ്. ഇതിൽ 2018 മാത്രമാണ് നമ്മൾ മഹാപ്രളയത്തെ തുടർന്ന് ആഘോഷങ്ങളൊന്നും വേണ്ടെന്ന് വെച്ച് വളരെ മൂകശോകമായ ഒരു ഓണം കടന്നുപോയത്. കഴിഞ്ഞ വർഷവും കവളപ്പാറയിലെ ദുരന്തത്തെ തുടർന്ന് സംസ്ഥാന തലത്തിലുള്ള ഓണാഘോഷങ്ങളടക്കം വേണ്ടെന്ന് വെച്ചിരുന്നു. എങ്കിലും നമ്മൾ ഉള്ളതുകൊണ്ടുമൊക്കെ മുക്കിയും മൂളിയുമൊക്കെ ഓണം ആഘോഷിച്ചവരാണ്. പക്ഷെ ഇക്കുറി നമ്മൾ 2020 ഓണം അടിച്ചു പൊളിക്കും എന്ന് കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ പ്രതിജ്ഞയെടുത്തിരുന്നവരാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓർക്കാപ്പുറത്ത് അങ്ങ് ചൈനയിലെ വുഹാനിൽ എവിടെയോ കൊട്ടിപ്പുറപ്പെട്ട ഒരു വൈറസ് ഇന്ത്യയിൽ ഒട്ടാകെ പടർന്നു പിടിക്കുകയും എന്തിനാ നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും അത് വളരെ വ്യാപകമായ രീതിയിൽ വ്യാപിക്കുകയും ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഭീതിജനകമായി നിൽക്കുന്ന ഒരവസ്ഥ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ലോക്ക്ഡൌൺ ഇളവുകൾ വന്നിരിക്കുന്നു. അപ്പോൾ ഈ ലോക്ക്ഡൌൺ ഇളവുകളുടെ ആ ഒരു കാര്യം മുതലെടുത്തുകൊണ്ട് തന്നെ ആളുകൾ ഓണം ആഘോഷിക്കാൻ ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ മുതൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെ കാര്യമാണ് ഈ എടുത്തു പറയുന്നത്. തിരുവനന്തപുരത്ത് ഇന്നലെ മുതൽ മാളുകൾ അതുപോലെ മറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സുകൾ എല്ലാം തുറന്നു പ്രവർത്തിക്കാൻ ഒരു അനുമതി സർക്കാർ നൽകിയിട്ടുണ്ട്. ഈ ഒരു സമയം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ നിരത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പേടിപ്പെടുത്തുന്ന കാര്യം. ഇനി രണ്ടാഴ്ച മാത്രമാണ് നമ്മൾക്ക് ഓണത്തിന് മുന്നിലുള്ളത്. അപ്പോൾ ഇത്രയും ദിവസം വീടടച്ചിരുന്നതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവും പലർക്കും. അതുപോലെ തന്നെ ഈ ഓണം എങ്ങനെയെങ്കിലും ഒന്ന് ആഘോഷിക്കണം, അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന, ഇനിയൊരു ലോക്ക്ഡൌൺ വന്നാലോ എന്നുള്ളൊരു രീതിയിൽ കിട്ടുന്നതൊക്കെ വാങ്ങിച്ചു കൂട്ടുന്ന ഒരു തിരക്കിലാണ് മറ്റു ചിലർ. അങ്ങനെ നിരവധി കാഴ്ചകളാണ് നമുക്കിപ്പോൾ നഗരത്തിൽ കാണാൻ കഴിയുന്നത്. തിരുവനന്തപുരം നഗരത്തിന്റെ മാത്രം കാര്യമാണ്, നമ്മൾ മറ്റ് ജില്ലകളിലോട്ട് പോയാലും ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് നടക്കുന്നതെന്ന് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളും നമുക്ക് സൂചന നൽകുന്നുണ്ട്. എന്ത് തന്നെയായാലും ഓണം നമുക്ക് ആഘോഷിക്കേണ്ട ആഘോഷം തന്നെയാണ്. പ്രത്യേകിച്ചും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓണമില്ലാതെ എന്ത് മലയാളി ഇല്ലേ. പക്ഷെ ഓണം നമുക്ക് ഇനിയും ആഘോഷിക്കണമെങ്കിൽ നമ്മൾ ആരോഗ്യപരമായ ചുറ്റുപാടിൽ ജീവിക്കണം, നമ്മളെല്ലാവരും ആരോഗ്യമുള്ളവരായിരിക്കണം. എന്നാൽ മാത്രമേ ഇനിയും ഇത്തരം കൈവിട്ടുപോയ, ഇപ്പോൾ നമുക്ക് കുറെ ആഘോഷങ്ങൾ കൈവിട്ടുപോയി. ഈ കഴിഞ്ഞ വർഷം നമുക്ക് വിഷു ഇല്ലായിരുന്നു, പൂരങ്ങളില്ലായിരുന്നു, ഉത്സവങ്ങളില്ലായിരുന്നു. ഓണത്തിന് മുമ്പേ ഇതൊക്കെ കലങ്ങിത്തെളിയും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു നമ്മൾ. പക്ഷേ ഇപ്പോൾ ഓണവും കൊറോണ ഏതാണ്ട് കാർന്നു നിന്ന അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. രണ്ടാഴ്ച എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ പെട്ടെന്ന് ഓണം ഇങ്ങനെ എത്തും. പക്ഷേ ആ സമയം കൊണ്ട് നമ്മൾ കോവിഡ് മുക്തരാകാൻ പോകുന്നില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. മാത്രവുമല്ല മൂന്നാം ഘട്ടം കഴിഞ്ഞ ഈ ഒരു അവസരത്തിൽ ഇതിന്റെ വ്യാപനത്തിന്റെ തോതും കൂടി വരികയാണ്. ഇപ്പം നമുക്ക് ആരെയും ഇതിൽ കുറ്റം പറയാൻ പറ്റില്ല. കാര്യം ഓണമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഒരുമാതിരി പാവപ്പെട്ടവർ മുതൽ പണക്കാരായിട്ടുള്ളവർ വരെ എല്ലാവർക്കും ഒരു കൊയ്ത്തുകാലം, കച്ചവടക്കാർക്ക് ഒരു കൊയ്ത്തുകാലം, അതുപോലെ മറ്റെല്ലാ മേഖലകളിലും വലിയൊരു റവന്യൂ ഉണ്ടാകുന്ന കാലം കൂടിയാണ് ഓണം. ഓണം ബേസ് ചെയ്താണ് നമ്മുടെ പല ബിസിനസ്സുകളും. എന്തിനേറെ നമ്മളൊക്കെ ഈ സംസാരിക്കുന്ന ദൃശ്യമാധ്യമങ്ങൾ പോലും ഓണക്കാലത്താണ് ഏറെ സജീവമായി മാർക്കറ്റിംഗ് രംഗത്ത് വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് മറ്റ് കച്ചവട സ്ഥാപനങ്ങളുടെ കാര്യം പറയുമ്പോൾ ദൃശ്യമാധ്യമങ്ങളുടെ കാര്യവും ഇപ്പോൾ പരിതാപകരമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. കാര്യം സീരിയലുകൾ ആണ് നമ്മുടെ എന്റർടൈൻമെന്റ് ചാനലുകളുടെ ഒരു നിലനിൽപ്പിന് ആധാരം.
ഇതിൽ ചില സീരിയലുകളുടെയൊക്കെ റീഷൂട്ടിംഗ് ഇപ്പോൾ ലോക്ക്ഡൌണിന് ശേഷം ഷൂട്ടിങ്ങുകൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അവർ വിചാരിച്ച രീതിയിലൊന്നും കഥ കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. കാര്യം അവൈലബിൾ ആയിട്ടുള്ള ലഭ്യമാകുന്ന മിനിമം ആളുകളെ വെച്ച് അതും വലിയൊരു കൂട്ടമൊന്നും ഉണ്ടാകാതെ സാമൂഹിക അകലമൊക്കെ പാലിച്ചുകൊണ്ട് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള ഷൂട്ടിംഗ് സമ്പ്രദായങ്ങളാണ് പലയിടത്തും ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പരിമിതികൾക്ക് നടുവിൽ നിന്നുകൊണ്ടാണ് ഈ ഷൂട്ടിങ്ങുകൾ പുരോഗമിക്കുന്നത്. അത് ഒരു യാഥാർത്ഥ്യം. മറ്റൊരു കാര്യം, വലിയ ബഡ്ജറ്റിൽ ചെയ്തുകൊണ്ടിരുന്ന റിയാലിറ്റി ഷോകൾ അതിൽ തന്നെ ജഡ്ജസ് ആയിട്ടുള്ളവർ പലരും മറ്റ് സംസ്ഥാനങ്ങളിൽ താമസിക്കുന്നവരാണ്. ചെന്നൈയിൽ സ്ഥിരതാമസമായിട്ടുള്ളവരുണ്ട്. നമ്മുടെ മലയാളികൾ തന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വലിയ ചാനൽ, മലയാളത്തിലെ ഈ അടുത്ത കാലത്ത് വന്ന വലിയൊരു ചാനലിന്റെ ഒരു വലിയ റിയാലിറ്റി ഷോ, അതിന്റെ ഫൈനലിലെ അതിലൊരു മുഖ്യ ജഡ്ജിന് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാര്യം അവർ ലോക്ക്ഡൌണിൽ പെട്ട് ചെന്നൈയിലായതുകൊണ്ട് അവർക്ക് ആ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. ഇങ്ങനെ നമ്മുടെ എന്റർടൈൻമെന്റ് മേഖലയിലും ഒത്തിരി പരിമിതികളുണ്ട്. അതുപോലെ തന്നെ ഓണം എടുക്കുമ്പോഴാണ് നമ്മുടെ സിനിമാ വ്യവസായം ഏറെ തഴച്ചു വളരുന്നത്. ഇക്കുറി റിലീസുകളൊന്നും ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. കാര്യം ഈ സ്കൂൾ അവധി കാലത്ത് തന്നെ റിലീസിംഗിന് ഒരുങ്ങിയ ഒരുപാട് ചിത്രങ്ങൾ, മോഹൻലാലിന്റെ ബിഗ് ബഡ്ജറ്റ് ചിത്രം, കുഞ്ഞാലി മരക്കാർ ഉൾപ്പെടെയുള്ളവ ഇപ്പോഴും പെട്ടിക്കുള്ളിൽ ഇരിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെയൊക്കെ ഭാവി ഇനി എന്താവുമെന്ന് അറിയാതെ ഇരിക്കുകയാണ്. കാര്യം അത് സ്കൂൾ വിഷു സ്കൂൾ വെക്കേഷൻ കാലം മുൻകൂട്ടി കണ്ട് നിർമ്മിച്ച ചിത്രങ്ങളാണ്. അതിൽ തന്നെ ഒരു 10-25-30 ചിത്രങ്ങൾ ഇപ്പോഴും റിലീസിംഗിനായി കാത്തിരിക്കുകയാണ്. അതൊന്നും ആയിട്ടില്ല. അപ്പോഴാണ് ഇനി ഓണത്തിന് മറ്റു പുതിയ റിലീസുകൾ ഒന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ചില ചിത്രങ്ങൾ നമ്മൾ ഒ ടി ടി റിലീസിംഗ് ആയി കാണുകയും ചെയ്തു. ഇനി ചിലപ്പോൾ ഓണത്തിന് കൂടുതൽ ചിത്രങ്ങൾ ഒ ടി ടി റിലീസിംഗ് ആയി വരുമെന്നും ഒരു ധാരണയുണ്ട്. എന്ത് തന്നെയായാലും ഈ ഒരു എന്റർടൈൻമെന്റ് മേഖല, മലയാള ടെലിവിഷൻ സിനിമ രംഗം ഉൾപ്പെടുന്ന എന്റർടൈൻമെന്റ് മേഖലയും ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഈ കോവിഡ് ഓണക്കാലത്ത്. ജനങ്ങളോട് ഇപ്പോൾ വീണ്ടും ആവർത്തിച്ച് പറയാനുള്ളത്, നമുക്ക് ഓണം ഇനിയും ആഘോഷിക്കണം, ഇനിയും നമുക്ക് പൂരങ്ങൾ ആഘോഷിക്കണം, ഇനിയും നമ്മൾ ഒരുപാട് സദ്യ ഉണ്ണണം, ഇതിനൊക്കെ നമ്മൾക്ക് കഴിയണമെങ്കിൽ നമ്മൾ ഇപ്പോൾ ആരോഗ്യകരമായി ഇരുന്നേ മതിയാവും. അതിന് നമ്മൾ കുറച്ച് ക്ഷമ കാണിക്കേണ്ടിയിരിക്കുന്നു. ഈ പറഞ്ഞ ലോക്ക്ഡൌൺ ഇളവുകൾ, അത് അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടിയാണ് സർക്കാർ ഇത്തരത്തിലുള്ള ഇളവുകൾ അനുവദിച്ചിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ പൂട്ടിക്കെട്ടി ഇരുത്തേണ്ട, അല്ലെങ്കിൽ ഒരു മൊത്തത്തിൽ ഒന്ന് അടഞ്ഞ അവസ്ഥ മാറുക, അത്യാവശ്യ കാര്യങ്ങൾ നടക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ലോക്ക്ഡൌൺ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം, കോവിഡിന് ഇതുവരെ ഇപ്പൊ വാക്സിന്റെ കാര്യമൊക്കെ ഏതാണ്ട് അതിന്റെ അന്തിമഘട്ടത്തോടെ അടുക്കുന്നെങ്കിലും അത് പരിപൂർണമായി ഒരു വാക്സിൻ കണ്ടുപിടിച്ചു എന്ന് ഇനിയും നമുക്ക് പറയാറായിട്ടില്ല. ആ ഒരു ഘട്ടം വരെ നമ്മൾ ഈ കോവിഡ് ഇവിടെ വിട്ട് ഒഴിഞ്ഞു പോകില്ല. അതുവരെ നമ്മൾ ഇതിൽ ജാഗ്രത പുലർത്തിയേ മതിയാകൂ. പ്രത്യേകിച്ചും കേരളത്തെ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, കോവിഡിൽ ഇപ്പോൾ ദിവസേന ഇവിടെ മരണങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട്. അതും 5, 6, 7 മരണങ്ങൾ വരെ ദിവസേന ഇപ്പോൾ രേഖപ്പെടുത്തുന്ന ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്നു. അതുമാത്രമല്ല 2000-നോടടുത്ത ഒരു കണക്കിലേക്ക് പ്രതിദിന വർധനവും മാറിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ നമ്മുടെ ഓണാഘോഷം മലയാളികൾക്ക് ഇപ്പോൾ മലയാളികളുടെ മുന്നിൽ ഓണം വലിയൊരു ചോദ്യചിഹ്നമായി തന്നെയാണ് വന്നു നിൽക്കുന്നത്. എന്തുതന്നെയായാലും പ്രതീക്ഷയാണ് നമുക്ക് എല്ലാ ഓണം എന്ന് പറയുന്നത്, നമുക്ക് പുതിയ പ്രതീക്ഷകളുടെ കാലം കൂടിയാണ്. നമുക്കും പ്രതീക്ഷിക്കാം ഈ ഒരു ദുരിതകാലം, ഈ ഒരു വ്യാധിക്കാലം, ഈ ഒരു മഹാവ്യാധിക്കാലം മാറി നല്ലൊരു നാള, നല്ലൊരു ഓണം നമുക്ക് മുന്നിലേക്ക് വരുമെന്ന് നമുക്ക് ശുഭപ്രതീക്ഷയോടെ മുന്നോട്ട് പോകാം. വെബ് ഡെസ്ക്, തത്വവേദി ന്യൂസ്.